നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യു പി എ സർക്കാരിന്റെ കാലത്ത് അവർ കൊണ്ടുവന്ന ആധാറിനെ ഏറ്റവും കൂടുതൽ എതിർത്ത രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ്. കാലം മുന്നോട്ട് പോയപ്പോൾ യു പി എ മുന്നണി പ്രതിപക്ഷം ബെഞ്ചിലെത്തുകയും ഭരണം നടത്തുന്ന കസേരയിൽ ബി ജെ പി എത്തുകയും ചെയ്തു. ബി ജെ പി അന്ന് എതിർത്ത ആധാറിനെ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ബി ജെ പി തന്നെയാണ്. ആധാറിന്റെ കാര്യത്തിൽ നിർണായകമായ പല തീരുമാനങ്ങളും ബി ജെ പി കൈക്കൊണ്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിരുന്നു വോട്ടർ പട്ടികയെ ആധാറുമായി ബന്ധിപ്പിക്കാനുള്ള തീരുമാനം. ഈ തീരുമാനം വളരെ വലിയ ഫലമാണ് തന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരളത്തിൽ കള്ളവോട്ടിൽ എല്ലാ മുന്നണികളും പെടുമെങ്കിലും ഇടതുപക്ഷമാണ് അതിന്റെ പ്രായോഗികത ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. വോട്ടർ പട്ടികയും ആധാറുമായി ഒത്തുനോക്കി പരിശോധിച്ചപ്പോൾ സംസ്ഥാനത്ത് 3 ലക്ഷത്തിലധികം വോട്ടുകൾ ഇല്ലാതായിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 3,13,700 വോട്ടുകൾ. ഈ വോട്ടുകളെല്ലാം ഒന്നിലേറെ മണ്ഡലങ്ങളിൽ ഇരട്ടിപ്പുള്ളതോ ഇവിടില്ലാത്തവരോ മരണശേഷവും വോട്ടർ പട്ടികയിൽ പേരുള്ളവരോ ആണെന്ന് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ മുൻപ് ഇത്തരം വോട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഒരാൾ തന്നെ പല പഞ്ചായത്തുകളിലും ബൂത്തുകളിലും മാറി മാറി വോട്ട് ചെയ്തിട്ടുണ്ട്. കള്ളവോട്ട് തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ആധാർ കാർഡും വോട്ടർ പട്ടികയും തമ്മിൽ ബന്ധിപ്പിക്കണമെന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയത്. ഈ നിർദ്ദേശം വിജയമായതിന്റെ സൂചനകളാണ്. 3 ലക്ഷത്തിലധികം ആളില്ലാ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായതെന്നും വിലയിരുത്തപ്പെടുന്നു. ശുദ്ധീകരണ പ്രക്രിയ ഇനിയും തുടരുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. ഈ വർഷം ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ 2,73,65,345 വോട്ടർമാരാണുള്ളത്. ആധാറുമായി നോക്കിയപ്പോൾ ഇതിൽ 3,13,701 പേർ ഇരട്ടിപ്പുകാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം പുതുതായി 1,10,646 പേർക്ക് വോട്ടർ കാർഡ് നൽകിയിട്ടുണ്ട്. ഇതോടെ നിലവിൽ 2,71,62,646 വോട്ടർമാരാണ് കേരളത്തിലുള്ളതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. കേരളത്തിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പുറത്തുവരുന്ന ശതമാനക്കണക്കിലെ വ്യത്യാസം പലപ്പോഴും കള്ളവോട്ടിന്റെ ഭാഗമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ 1-നും 10-നും ഇടയ്ക്ക് വോട്ടുകളിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥികൾ പലരും കള്ളവോട്ടിന്റെ ആനുകൂല്യം പറ്റുന്നവരാണ്. ഒന്നിലധികം പഞ്ചായത്തുകളിൽ വോട്ടുള്ളവർ മാത്രമല്ല മരിച്ചവരും സ്ഥലത്തില്ലാത്തവരുമായ നിരവധി പേരുടെ വോട്ടുകൾ കള്ളവോട്ടായി ചെയ്യുന്നുണ്ട്. ഈ നടപടികളിൽ പരാതിയുള്ളവർക്ക് ഡിസംബർ 8 വരെ പരാതി ഉന്നയിക്കാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. പുതുക്കിയ വോട്ടർ പട്ടിക താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധിക്കാം. അന്തിമ വോട്ടർ പട്ടിക 2023 ജനുവരി 5-ന് പ്രസിദ്ധീകരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ആദ്യമായി 17 വയസ്സുകാർക്ക് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കാം. 17-കാർക്ക് അവർക്ക് 18 വയസ്സ് തികയുന്ന മുറയ്ക്ക് വർഷത്തിൽ 4 തവണ പേര് ചേർക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ജനുവരി, ഏപ്രിൽ, ജൂലൈ, ഒക്ടോബർ മാസങ്ങളിലാണ് പുതിയ വോട്ടർമാരെ ചേർക്കുക. വോട്ടർമാരുടെ പ്രായം 40 തുടങ്ങി 49 വയസ്സ് പ്രായമുള്ളവരാണ് സംസ്ഥാനത്തെ വോട്ടർമാരിൽ കൂടുതൽ. കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായി കള്ളവോട്ട് വിവാദം ശക്തമായി നിൽക്കുകയായിരുന്നു. കോൺഗ്രസിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് സംസ്ഥാനത്തെ പല സഹകരണ സംഘങ്ങളിലും ഇത്തരത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിച്ചിരുന്നു. ആയിരക്കണക്കിന് കള്ളവോട്ടുകളാണ് കണ്ടെത്തിയത്. പലയിടത്തും ഇടതുപക്ഷം തോൽക്കുകയും ചെയ്തു. വരും തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് പലവിധത്തിലുള്ള നഷ്ടങ്ങളും സംഭവിക്കാനിടയാക്കുന്ന സംവിധാനമാണ് വോട്ടർ പട്ടിക ആധാറുമായി ബന്ധപ്പെടുത്തിയതെന്ന് അനുമാനിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.